ഈ മൂന്ന് സമയങ്ങളിൽ ആരും ആരെയും കുറിച്ച് ഓർക്കൂല ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്നിട്ട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ, ലയ്യദ്ഖുലൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. ഒരാളു പോലും സ്വർഗത്തിൽ കിടക്കില്ല, ഒരൊറ്റയാളു പോലും സ്വർഗത്തിൽ കിടക്കില്ല, ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാറേ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാള് സ്വർഗത്തിൽ കിടക്കൂല. നിങ്ങളിൽ ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ ആവേശത്തോടെ പറയട്ടെ, 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന്റെ കഥ അള്ളാഹു റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നും രണ്ടും അല്ല, 500 കൊല്ലം, 500 കൊല്ലം ഇബാദത്ത് ചെയ്തു. എങ്ങനെ ഇബാദത്ത് ചെയ്തു? വാങ്ങിയിട്ട് ഔദിന്റെ അടുത്ത് നിന്ന് വീടിയും ഭരിച്ച് സമയാകുമ്പോ ഇക്കാമത്ത് കൊടുക്കുമ്പോ പെട്ടെന്ന് പോയിട്ട് മുതല ചാടുന്ന പോലെ ഔദി വീണ് പള്ളിക്കകത്ത് നിസ്കരിച്ച് സലാം കിട്ടുന്നതിന് മുമ്പ് കാലി കെട്ടണ ചെരിപ്പെടുത്തിട്ടുണ്ട് ഓടുന്ന ആ ഒരു രീതിയിലല്ല എന്റെ പ്രിയപ്പെട്ടവരെ. മറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരൊറ്റ സെക്കൻഡ് പാഴിക്കളയാതെ പൂർണ്ണമായും ഇബാദത്ത്, പൂർണ്ണമായും 500 കൊല്ലം എന്നത് അതിൽ നിന്ന് ഒരു മിനിറ്റ് പാഴാക്കാനല്ല, ഫുള്ള് ഇബാദത്താണ്. അങ്ങനെ ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അള്ളാഹു നാളെ പറയുമത്രേ, നിനക്ക് എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കാം. ആ മനുഷ്യൻ പറയും, അങ്ങനെ നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് സ്വർഗം ഉണ്ടാക്കണ്ട, ഞാൻ 500 കൊല്ലം കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തവനാ, എന്റെ ഇബാദത്ത് നോക്കിയിട്ട് എനിക്ക് സ്വർഗം തന്നാ മതി. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ് മലക്കുകളെ, ആ മനുഷ്യന്റെ 500 കൊല്ലത്തെ ഇബാദത്തിന്റെ കണക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനുഷ്യനായ നമുക്ക് തന്നിരിക്കുന്ന കണ്ണിന്റെ ഈ ഭാഗത്തുള്ള ചെറിയ ഒരു രോമത്തിന് പോലും പകരമായിട്ടില്ല പ്രിയപ്പെട്ടവരെ. 500 കൊല്ലം എന്ന് പറയുന്നത് 5 നേരത്തെ നിസ്കാരം പാഴാക്കുന്നവരെ, റമദാവാസത്തിൽ പോലും പിശാചിന്റെ പ്രവണത ചെയ്യുന്നവരെ, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ, 500 കൊല്ലം പോയിട്ട്, 5 കൊല്ലം പോയിട്ട്, 50 മണിക്കൂർ പോയിട്ട്, 5 മണിക്കൂറെങ്കിലും ഈ ആയുസിനുള്ളില് ആത്മാർത്ഥതയോടെ പടച്ചോല കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 500 കൊല്ലം പൂർണ്ണമായി ഇബാദത്ത് ചെയ്ത മനുഷ്യരോട് അള്ളാഹു അതിന് പകരം പ്രതിഫലം തരാൻ പറഞ്ഞപ്പോ അള്ളാഹു കൊടുത്തതാണ് എന്തേ, കണ്ണിന്റെ തന്ന ഒരു രൂപത്തിന് പോലും നന്ദിയായിട്ടില്ല നീ 500 കൊല്ലം ചെയ്ത സുജൂദ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി, നമുക്കെന്തൊരു ക്ഷീണവാ. ഓരോ വക്കത്തിന് നിസ്കാരം കഴിയുമ്പോ നമ്മൾ പറഞ്ഞു അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു. അല്ലേ, ചിലപ്പോ പറയില്ലേ, മാരി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളി ഇരിക്കുമ്പോ, എടാ ഞാൻ ഒന്ന് വീട് വരെ പോടെ, ഇനിയിപ്പോ ഇഷ അവിടെ കഴിഞ്ഞ് പോടെ, അതങ്ങ് കഴിയുമല്ലോ എന്ന് പറഞ്ഞൊരു ബാധ്യത പോലെ അതുകൂടി അങ്ങ് കഴിയട്ടെ. അല്ലേ, അങ്ങനെ പെട്ടെന്നായത് കൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ടായത് കൊണ്ട് ദുഹർ അങ്ങോട്ട് കഴിഞ്ഞു. അൽഹംദുലില്ല, ഒരു ഭാരമുള്ളത് പോലെയാണ്. എങ്ങനെയെങ്കിലും അസറം കൊണ്ട് നിസ്കരിച്ചു വന്നു, ഓ സമാധാനമായി, ഇനിയിപ്പോ ടെൻഷനില്ല. അങ്ങനെയല്ല, നമ്മുടെ ബാധ്യതയാണത്. ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറക്കൂലല്ലോ, എത്ര വലിയ യാത്രയാണെങ്കിലും. ഉച്ച സമയമാകുമ്പോ ഞാൻ പറയൂടെ, എവിടെയെങ്കിലും കടയിലത്യാവശ്യം ചോടിക്കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെന്താ മറ്റത് മാത്രം മറന്നു പോണ, എന്താ ചാപ്പാടിന്റെ സമയമാകത്ത് ഇങ്ങനെ മുട്ടുവരും. ഇതുപോലെ മനസ്സിന്റെ കവാടങ്ങൾ ഇങ്ങനെ മുട്ടണം, തുറക്കാനുള്ള ആർത്തി കൊണ്ട്, ആവേശം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, അവിടെയാണ് ഇബാദത്തുകൾ മുടങ്ങി പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്നത്. സമയമില്ല, മടങ്ങി വരിക. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കും, നബിയേ, എല്ലാവരും അങ്ങയുടെ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ് സ്വർഗത്തിൽ കടക്കുന്നതെങ്കിൽ, യാ റസൂലല്ലാഹ് വലാ അന്തയാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങെങ്ങനെയാണ്, അങ്ങയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഞാനും അങ്ങനെ തന്നെയാണ്. വലാ അന ഇല്ലാ യതഹമ്മദുനി അല്ലാഹു ബിറഹ്മഹ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടെന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗമില്ല. ഇത് പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ? റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേ നൂറുളിയേ താജുളിയേ.
അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കുമ്പോൾ വല്ലപ്പുഴ ചെമ്മൻകുടിയുടെ മുന്നിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പതിനായിരക്കണക്കാണ് വിശ്വാസികൾക്ക് ആലോചിക്കാൻ നേരം കിട്ടിയത് എന്തുകൊണ്ടെന്നറിയോ? കാലഘട്ടം ഒരുപാട് പുരോഗമനം നടന്നു പോയപ്പോൾ റബീഉൽ അവൽ 12-നല്ല അല്ലാഹുവിന്റെ റസൂല് ജനിച്ചതെന്ന് പോലും സംശയമുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് അടക്കുന്ന വിവരക്കേടിന്റെ മക്കളുടെ മുന്നിൽ ജീവിക്കുന്നവര് സുന്നത്തു ജമാഅത്തിന്റെ മക്കളായ നമ്മൾ നിന്നു കൊടുക്കല്ലേ സഹോദര? അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കാ മനസ്സ് വെക്കല്ലേ ചെറുപ്പക്കാരാ? പൊന്നാർ നബിതങ്ങളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കുന്ന വൃത്തിഹീനമായ പുറകുണം എന്റെ സഹോദര നിന്റെ മനസ്സിലുണ്ടാവല്ലേ? അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് റഹ്മത്ത്. പിന്നെ എന്തിനാണ് ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞറിയോ? നിങ്ങളെ പഠിപ്പിക്കാനാണ്, അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യനെ പഠിപ്പിക്കാനാണ്. ഒരു വക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 സലാത്ത് ചൊല്ലുന്ന മനുഷ്യരുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയാ. ഓരോ ദിവസം യാസീനോട് കിടന്നിറങ്ങുന്ന മനുഷ്യന്റെ ഈമാന്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ പറയുകയാ, തന്റെ പ്രിയപ്പെട്ട അണികളെ വിളിച്ചുകൊണ്ട് പറയുന്നല്ലോ, നാദാ മുനാദിം നിനസ്സമാ, ആകാശ ലോകത്തിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാ, യാ അയ്യുഹം നാസ് ഇന്നകും ദാഖിലൂന ജന്നത കുല്ലുക്കും മജ്മഊൻ, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടന്നുകൊള്ളുക. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവിന്റെ ലോകത്തിലും എപ്പോഴും നോട്ടീസും കാർഡും കൊടുക്കലാണ്, എല്ലാം അവസാനം കൊടുത്താൽ മതി, അവിടെ പോയി നിന്നാൽ മതി, അത് കഴിഞ്ഞു പോകുമ്പോ കൊടുത്താൽ മതി കേട്ടോ. ഇതിന്റെ ഇടയിൽ ഈ പരിപാടി നടക്കൂല. പരലോകത്തെ വിചാരണയുടെ കാര്യവും നന്മ നിന്മയും കൂടെ തൂക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർ നോട്ടീസ് വായിച്ചിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോ എവിടെ എത്തിയെന്ന് പിന്നീട് പിന്നീട് അങ്ങോട്ട് ഇറങ്ങിട്ട് പറയും, വിഷു ഒന്നും പറഞ്ഞില്ലേടേ വാക്കവി, കൈരീകളെ നോട്ടീസും മൊബൈലിലും പാമ്പും കോണി കളിച്ചോണ്ടിരുന്ന പിന്നെ അങ്ങനെ വിജയം പറയാൻ പറ്റും? ഇതിന്ന് ഉറക്കുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, പരലോകത്തിലാ തുടങ്ങിയത്, പിന്നെ എവിടെ നിർത്തി എന്നുള്ള കാര്യം വിഷയം പോരാ, അങ്ങോട്ട് പറഞ്ഞില്ല, വിഷയം ഒന്നും പറഞ്ഞു, ഇത് പറയാൻ മാത്രമല്ല ഉത്സാഹം, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. അവിടെ നിന്ന് വിട്ടൊരു നോട്ടീസ്, ഇവിടെ നിന്ന് വിട്ടൊരു നോട്ടീസും മൊബൈലെടുത്ത് വെച്ച് പാമ്പും കോണി കളിച്ച് കുത്തി കുത്തി ഇരുന്ന ഇതൊന്നും മണ്ട കയറത്തില്ല. പിന്നെ പരലോകം എന്ന് പറയുമ്പോൾ പലർക്കും ദഹിക്കൂല. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോഴൊന്നും മരിക്കില്ലല്ലോ അല്ലേ, നമ്മളിങ്ങനെ കിടക്കല്ലേ, നമ്മളും നമ്മളെ വാപ്പായും അല്ലേ. എന്റെ കുടുംബത്തിന് മരണം ഉണ്ടായിരുന്നു, എന്റെ ഉപ്പാപ്പ എന്റെ തട്ടിപ്പോന, 90 വയസ്സ് കഴിഞ്ഞല്ലേ, ഇപ്പോഴും കിളവൻ അങ്ങനെ കിടക്കല്ലേ, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച ആ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോ സിക്സ് ഒക്കെ പോകുമ്പോൾ ചാടി എഴുന്നേക്കാം, ചിലപ്പോൾ എഴുന്നേക്കുമ്പോ തന്നെ അതുപോലെ അങ്ങ് വീണാൻ കൂടെ നോക്കിയോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ആയുസ് അങ്ങനെ അവിടെ തന്നിരിക്കണം എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരിക്കുന്നവർ ചിന്തിക്കണം, എത്രയോ ഞാൻ ഇന്നും വരുന്നതും ഒരു മരണ വീട്ടിൽ നിന്നാണ്. അതൊക്കെ ഇൻഷാല്ലാ പിന്നീട് പറയാം. അത് പറയുമ്പോ സങ്കടം വന്ന് പിന്നെ മനസ്സ് നിറഞ്ഞാൽ വിഷയാവതരണത്തെ ബാധിക്കുന്നത് കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരലോകത്തെ കുറിച്ച് പറയുമ്പോ പിന്തിരിഞ്ഞു നിൽക്കേണ്ട പ്രിയപ്പെട്ടവരെ ആരാണ് ഈ പറയുന്നതെന്നറിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാൽ ആകാശ ലോകത്തിൽ നിന്ന് പടച്ചതം പുരാന്റെ അനുമതിയോടെ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ഇന്നക്കും നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ കടന്നുകൊള്ളുക. എല്ലാ റജലം വാഹിദാ, ഒരാളൊഴിച്ച് ഒരാളൊഴിച്ച് നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടന്നുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ദുനിയാവിന്റെ പുറത്തുള്ള സർവ മനുഷ്യരും സ്വർഗത്തിൽ കിടക്കട്ടെ, ഒരാളെ മാത്രം നാട്ടിൽ നിർത്തിക്കോ എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷഹാദത്തുകളെന്ന് പറഞ്ഞ സമയത്ത് പൊന്നാറ നബിതങ്ങളുടെ മനസ്സാണ് കാണിച്ചു കൊടുത്തത് ഉമറിന്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ആ ഉമർ റളിയല്ലാഹു അൻഹു പേര് പറയാറില്ല, യോഗ്യത പോലും എന്റെ പ്രിയപ്പെട്ടവരെ സാധുക്കളായ നമുക്കില്ല. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ലഹിത്തു അന്നകൂന അനഹുവാ, ആ മാറ്റി നിർത്തുന്ന ഒരാള് ഞാനായിരിക്കുമോ എന്ന് പേടിച്ചു പോവുകയാണ്.
مرغتاب رضي الله عنه فرايم نغندو ناور سورغتل غدكذا ونال ماتر مارن الكذا يم الله ولتش ورنال ماتر نرتم نيال نانان الله يم ننكو بيديا ونن رضي الله عنه فرايم بول يم دمم بلدكم نبريا بتوري آبا يبار نمكو نتندو نمال سورغتل غدكمن سبارانكم نريم دغندتا